മുപ്പത്തൊന്നുകാരിയായ വിവാഹിതയും ഭർത്താവും ചേർന്ന് ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട യുവാവിന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തത് 11 ലക്ഷത്തിലേറെ രൂപ. സംഭവം നടന്നത് കൊട്ടാരക്കരയിലാണ്. പുത്തൂർ പവിത്രേശ്വരം എസ് എൻ പുരം ബാബുവിലാസത്തിൽ 31 വയസ്സുള്ള പാർവതി ടി പിള്ളയും ഭർത്താവ് 43 വയസ്സുള്ള സുനിൽ ലാലും പന്തളം പോലീസിന്റെ പിടിയിലായി. പന്തളത്ത് തന്നെ വാടകയ്ക്ക് താമസിക്കുന്ന കുളനട സ്വദേശിയായ അവിവാഹിതനെയാണ് ഇവർ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടത്. താൻ പുത്തൂർ പാങ്ങോട് സ്വകാര്യ സ്കൂളിൽ അധ്യാപികയാണെന്നും അവിവാഹിതയാണെന്നും പാർവതി യുവാവിനെ പരിചയപ്പെടുത്തി. എസ് എൻ പുരത്തുള്ള സുനിൽലാൽ എന്നയാളുടെ വീട്ടിൽ പേയിങ് ഗസ്റ്റായി താമസിക്കുകയാണെന്നും തെറ്റിദ്ധരിപ്പിച്ചു. സൗഹൃദം തുടർന്നതോടെ പാർവതി വിവാഹ വാഗ്ദാനവും നൽകി. തനിക്ക് 10 വയസ്സുള്ളപ്പോൾ മാതാപിതാക്കൾ മരിച്ചുവെന്നും സ്വത്തിന്റെ പേരിൽ കേസ് നടക്കുകയാണെന്നും കേസിനും മറ്റു ചെലവുകൾക്കുമായി പണം ആവശ്യമുണ്ടെന്ന് അറിയിച്ചാണ് പല പ്രാവശ്യമായി ലക്ഷങ്ങൾ തട്ടിയെടുത്തത്. പാർവതിയുടെ യാത്രാ ആവശ്യത്തിന് ഇന്നോവ കാർ വരെ യുവാവ് വാടകയ്ക്കെടുത്ത് നൽകിയിരുന്നു. മൊത്തം 11,79,075 രൂപയാണ് ഇവർ യുവാവിന്റെ കയ്യിൽ നിന്ന് ഈ വിധം തട്ടിയെടുത്തത്. പത്തനംതിട്ട ശാഖയിലെ യുവാവിന്റെ അക്കൗണ്ടിലൂടെയാണ് പണം കൈമാറിയിരുന്നത്. യുവാവിനെ വിശ്വസിപ്പിക്കാൻ പാർവതി എറണാകുളത്തുള്ള ബന്ധുവീട്ടിലും ഇയാളുമായി പോയിരുന്നു. എന്നാൽ വിവാഹത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ യുവതി ഒഴിഞ്ഞുമാറിയതോടെയാണ് വീടന്വേഷിച്ചെത്തിയ താൻ കബളിപ്പിക്കപ്പെടുകയായിരുന്നുവെന്ന് യുവാവിന് മനസ്സിലായത്. തുടർന്നാണ് പന്തളം പോലീസിൽ പരാതി നൽകിയതും പ്രതികൾ പിടിയിലായതും. മലയാളം ടെലിവിഷൻ പന്തളം. നാട്ടിലെവിടെയാ? വയനാട്ടിലെ. നാട്ടിലെവിടെയാ? ഞാൻ കോഴിക്കോട്. നാട്ടിലെവിടെയാ? ഞാൻ ആലപ്പുഴ. നാട്ടിലെവിടെയാ? ഞാനോ? ഞാൻ കണ്ണൂരാ. നാട്ടിലെവിടെയാ? എന്റെ വീട് പാലക്കാട്. പാലക്കാടിൻ പൊള്ളി പൊളിയും ചൂടായാലും ചൂടായാലും കോഴിക്കോടിൻ കാറ്റിൽ കിനിയും ഉപ്പായാലും ഉപ്പായാലും ആലപ്പുഴയിലെ മണ്ണിൽ പടരും കുട്ടനാടൻ നരവാടേലും കണ്ണൂരിനെ ഉഴുതുമറിയിക്കും ഒരു ചൊരിയള മഴയായാലും വയനാട്ടിലെ കുളിർ കോരും മഞ്ഞായാലും മഞ്ഞായാലും. നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് JSW കോൺക്രീറ്റ് HD തന്നെ. നാട്ടിലെവിടെയാ?